അഞ്ച് റോഡുകൾ സംഗമിക്കുന്ന കോഴിക്കോട് ഊട്ടി ഹ്രസ്വപാതയിലെ സുപ്രധാന ജംഗ്ഷനായ കൂളിമാട് ജംഗ്ഷൻ വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോഴിക്കോടും മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചാലിയാറിന് കുറുകെ നിർമ്മിച്ച കൂളിമാട് കടവ് പാലം കഴിഞ്ഞ മാസം 31 തുറന്നതോടെ ഗതാഗത തിരക്ക് 10 times വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആവശ്യം ശക്തമാകുന്നത്. അഞ്ച് റോഡുകൾ സംഗമിക്കുന്ന കോഴിക്കോട് ഊട്ടി ഹ്രസ്വപാതയിലെ സുപ്രധാന ജംഗ്ഷനായ കൂളിമാട് ജംഗ്ഷൻ വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. വൻ വികസനത്തിന് വഴി തുറന്ന കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചാലിയാറിന് കുറുകെ നിർമ്മിച്ച കൂളിമാട് കടവ് പാലം കഴിഞ്ഞ മാസം 31 തുറന്നതോടെ ഗതാഗത തിരക്ക് 10 times വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആവശ്യം ശക്തമാകുന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ആളുകളെ കയറ്റാൻ നിർത്തുന്ന സ്ഥലം ഇടുങ്ങിയതായതിനാൽ ബസ് നിർത്തുമ്പോഴേക്കും ഗതാഗത സ്തംഭനമുണ്ടാകൽ പതിവാണ്. രോഗികളുമായി എത്തുന്ന ആംബുലൻസുകളടക്കമുള്ള വാഹനങ്ങൾക്ക് ഇത് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കൂളിമാട് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ജംഗ്ഷൻ വരെ പൂർണ്ണമായി പൂർത്തീകരിക്കാത്തതും തിരിച്ചടിയാണ്. പാലത്തിൽ നിന്ന് ജംഗ്ഷനിലേക്ക് ഏകദേശം 100 meters ദൂരം സമീപന റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കാതെ താൽക്കാലിക വാഹന ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ്. ഇവിടം മുതൽ കൂളിമാട് കളന്തോട് റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി വികസിപ്പിക്കുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും അക്വിസിഷൻ നടപടികൾക്ക് ഇതിൽ വകുപ്പില്ല. ഊട്ടി ഹ്രസ്വപാതയുടെ ഭാഗമായ മാവൂർ എരഞ്ഞിമാവ് റോഡിൻ്റെ നവീകരണവും ജലജീവൻ മിഷൻ്റെ പൈപ്പിടൽ കാരണം മുടങ്ങിക്കിടക്കുകയാണ്. എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിക്കണമെന്നാണ് കരാറുകാരൻ്റെ ആവശ്യം. കൂളിമാട് പാഴൂർ റോഡിൻ്റെ നവീകരണവും നിശ്ചലാവസ്ഥയിലാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് MVR ക്യാൻസർ സെൻറ്റർ, KMCT മെഡിക്കൽ കോളേജ്, NIT ക്യാമ്പസ് എന്നിവിടങ്ങളിലേക്കും കൊടുവള്ളി താമരശ്ശേരി വഴി വയനാട്ടിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റൂട്ടായതിനാൽ പാലം വന്നതോടെ വൻ ഗതാഗത തിരക്ക് ആണിവിടെ അനുഭവപ്പെടുന്നത്. ആയതിനാൽ എത്രയും വേഗത്തിൽ നവീകരണത്തിനാവശ്യമായ പ്രത്യേക ഫണ്ട് വകയിരുത്തി ഫുട്പാത്തുകൾ, ബസ് ബേകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ട്രാഫിക് ഐലൻഡുകൾ, സിഗ്നൽ ലൈറ്റുകൾ എന്നിവ സ്ഥാപിച്ച് ജംഗ്ഷൻ നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.